ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം, ഒരു സാമൂഹിക പ്രശ്നത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അണുവിലേക്കും നിയന്ത്രിക്കാനാവാത്ത വിധം കോപവും വിഷമവുമൊക്കെ ഇരച്ചു കയറുന്ന സമയങ്ങൾ ഉണ്ടാവാറില്ലേ ചിലപ്പോഴെങ്കിലും? അപ്രതീക്ഷിതമായ ചില ജീവിതഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണിത്. അത്തരം സന്ദർഭങ്ങളിൽ സ്വയം നിയന്ത്രിച്ചു നിർത്താനാവാതെ നമ്മളിൽ പലരും മറ്റുള്ളവരുടെ മേൽ അസഭ്യ വർഷങ്ങൾ ചൊരിയുകയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യാറുണ്ട്. കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ചെറിഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പിന്നെ കുറച്ചു കഴിഞ്ഞ് ഒന്ന് തണുത്തു കഴിയുമ്പോൾ പറഞ്ഞതിനെ പറ്റി ഓർത്ത് പശ്ചാത്തപിക്കുന്നവരും കുറവല്ല. ഉള്ളിൽ നിന്നും വരുന്ന നിങ്ങളുടെ കോപത്തെ പുറത്തു വിടരുതെന്നോ കടിച്ചമർത്തണമെന്നോ പറയുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നതിനും അതല്ലെങ്കിൽ ഉണ്ടായ കോപനിമിത്തം സ്വയമേ ഉദ്രവിക്കുന്നതിനും ഒക്കെ കാരണമായി മാറിയേക്കാം. എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഉണ്ടായ കോപത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് പ്രധാനമാണ്. അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിത ബന്ധങ്ങൾക്കിടയിൽ വീണ്ടും വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇടയുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന നിങ്ങളുടെ കോപത്തെയും ദേഷ്യത്തെയും നിയന്ത്രിച്ചു നിർത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അനിയന്ത്രിതമായി ഉണ്ടാവുന്ന കോപത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള 9 വഴികൾ ഇതാ. ഇത്തരമൊരു ഘട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നടക്കാം. ഇത്തരമൊരു ഘട്ടത്തിൽ അപ്രതീക്ഷിതവും മോശപ്പെട്ടതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ചെയ്യുന്നതിന് വഴിവെക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കും ഈ ഒരു പ്രവൃത്തി. മുന്നിലുള്ള ദുർഘടമായ സാഹചര്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ലളിതമായ കാര്യങ്ങളിൽ ഒന്നാണിത്. സ്വയം ശാന്തമാകാനായി ഒന്ന് പുറത്തേക്ക് നടക്കാനായി പോവുക. 2, ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങളുടെ ഞരമ്പുകളെ ശാന്തമാക്കാനായി ആഴത്തിലുള്ള ശ്വസന രീതി വളരെയധികം സഹായിക്കും. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഹൃദയമിടിപ്പിനെയും രക്തസമ്മർദ്ദത്തെയും നിയന്ത്രിക്കുകയും നല്ല ചിന്തകളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. മനസ്സിൽ കോപവും വിഷമവും മതിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഒന്ന് ശാന്തമായി ദീർഘനിശ്വാസം എടുക്കുന്നത് ശീലമാക്കുക. 3, ശ്രദ്ധയെ വഴിതിരിച്ചു വിടാൻ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാം. കഠിനമായ വ്യായാമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടാൻ മാത്രമല്ല എൻഡോർഫിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോണുകളെ പുറപ്പെടുവിക്കാനും സഹായിക്കും. നിങ്ങളുടെ അമിത വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുകയും ആക്രമണ മനോഭാവങ്ങൾ കുറയുകയും ചെയ്യുന്നു. പെട്ടെന്നുണ്ടാകുന്ന നിങ്ങളുടെ ദേഷ്യത്തെ ഒഴിവാക്കാനായി ഒരു പഞ്ചിങ് ബാഗ് രീതി ഉപയോഗപ്രദമാകാം. 4, എഴുതുക. ദേഷ്യവും കോപവും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന സമയങ്ങളിൽ മനസ്സറിഞ്ഞ് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിലും ഒന്ന് പരിശ്രമം എടുത്തുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർഗത്തിലേക്ക് പകർത്തി എഴുതാൻ ശ്രമിക്കുന്ന വഴി മികച്ച ആശ്വാസം നൽകാൻ സഹായിക്കും. നിങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന കോപത്തിന്റെ ലക്ഷണങ്ങളെ ഇത് നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യും. 5, ധ്യാനത്തിലോ യോഗയിലോ ഏർപ്പെടുക. ധ്യാനവും യോഗയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച പോംവഴികളാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തീർച്ചയായും നിങ്ങളുടെ ദേഷ്യത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിച്ചു നിർത്തും. ഇതുകൂടാതെ ദിവസവും നിങ്ങൾ പതിവായി ധ്യാനിക്കുകയോ യോഗ ചെയ്യുകയോ ചെയ്യുന്ന ശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ തന്മയത്വത്തോടെയും ശാന്തമായും കൈകാര്യം ചെയ്യും. 6, ദേഷ്യമുള്ളപ്പോൾ മദ്യപിക്കുന്ന ശീലം ഒഴിവാക്കുക. മദ്യപാനം നിങ്ങളുടെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുന്നു. ഉണ്ടായിപ്പോയ അസ്വസ്ഥതകളെ പ്രതി മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇത് അവരെ കൂടുതൽ ആക്രമണാസക്തരാക്കുന്നു. അതുകൂടാതെ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരാൾ കൂടുതൽ അസ്വസ്ഥരാകാനും ആക്രമാസക്തരാകാനും സാധ്യതയുണ്ട്. 7, ഇക്കാര്യങ്ങൾ ചെയ്യാം. തലയിണയിൽ അടിക്കുക, കടലാസുകൾ ചുരുട്ടുക, പഞ്ചിങ് ബാഗ് ഇടിക്കുക, അല്ലെങ്കിൽ ഒരു
സ്പോണേജ് പോൾ കൈകളിലെടുത്ത് അമർത്തുക എന്നിങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ കോപത്തെ പുറത്തുവിടാൻ പലവിധ മാർഗങ്ങളുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. മികച്ചതല്ലെങ്കിലും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ കോപത്തെ കുറച്ചെങ്കിലും നിയന്ത്രിച്ചു നിർത്താൻ യഥാർത്ഥത്തിൽ ഇവയെല്ലാം സഹായിക്കും. 8. ക്രിയാത്മക മാർഗങ്ങളിലൂടെ കോപത്തെ പുറത്തുവിടുക. ചിത്രം വര, പെയിന്റിങ്, അല്ലെങ്കിൽ കളറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രവൃത്തികൾ ആണ്. മാത്രമല്ല കോപത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കോപത്തിന് ഒരു പരിധിയുണ്ട്. 10. ശരിയായ ഉറക്കം നേടുക. മനസ്സിൽ നിന്ന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് സാധാരണയാണ്. ഉറക്കമില്ലാത്ത അവസ്ഥ ക്ഷീണിച്ചു തളർന്ന മനസ്സിലേക്കും ശരീരത്തിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ നന്നായി ഒന്നുറങ്ങാൻ പരിശ്രമിക്കുന്നത് കോപത്തിന്റെ പരിധി കുറയ്ക്കാൻ വഴിയൊരുക്കുന്ന കാര്യമാണ്. അതിനാൽ തന്നെ കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ നീണ്ട ഉറക്കം നേടിയെടുക്കുന്നതിന് മുൻഗണന നൽകുക. കോപം നിയന്ത്രിക്കുന്ന 10 സിമ്പിളായ മാർഗങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ചിന്നു, ബൈ.